ജോസ് കെ മാണിക്ക് അതിൽ വലിയ നോട്ടമൊന്നുമില്ല. കാര്യം ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയുണ്ട്. തന്നെയുമല്ല, രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാൻ വേണ്ടി CPM സഹിച്ച ത്യാഗത്തിനോട് ചെറുതല്ലാത്ത ഒരു നന്ദിയും പുള്ളിക്കാരനുണ്ട്. അതുമാത്രമല്ല, ശിക്ഷയൊക്കെ കഴിഞ്ഞ് ആർ ബാലകൃഷ്ണപിള്ള LDFൽ എത്തിയപ്പോൾ കൊടുക്കാൻ മന്ത്രിസ്ഥാനമൊന്നും ഒഴിവില്ലാഞ്ഞതിനാൽ ഉടനെ മറ്റൊരു ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടാണ് വരവേറ്റത്. കേന്ദ്രത്തിൽ NDA-ക്കൊപ്പവും കേരളത്തിൽ LDFനൊപ്പവും നിൽക്കുന്ന ഒരു പാർട്ടിയാണ് JDS. അതിലൊന്നും ആർക്കും ഒരു പരിഭവമില്ല. എന്നാൽ LDFനൊപ്പം മാത്രം ആത്മാർത്ഥമായി നിൽക്കുന്ന RJDയോടോ പുച്ഛം മാത്രവും. മുന്നണി യോഗത്തിൽ 11-ാമതിനായിട്ടാണ് RJDയെ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് പ്രസക്തിയെ തങ്ങൾക്കുള്ളൂ എന്നാണോ? സത്യത്തിൽ ഇങ്ങനെയൊരു അവഗണന സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യവുമായി RJD മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. നമസ്കാരം. ആകെ കുഴയുന്ന ലക്ഷണമാണല്ലോ കണ്ടുവരുന്നത്. എന്തായാലും K. രാധാകൃഷ്ണൻ ഡൽഹിയിൽ പോകുന്നത് കൊണ്ട് മന്ത്രിസ്ഥാനം ഒഴിവ് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവിടേക്ക് എന്തായാലും ഒരാളെ നിയമിക്കണമല്ലോ. എന്തു ചെയ്യും? മുഖ്യമന്ത്രിയും മറ്റുള്ളവരും തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ്. അതിനിടയിൽ പലരും മനപ്പായസം ഉണ്ണുകയും ചെയ്യും. ഇനി ആരാണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ മിടുക്കൻ എന്നാണല്ലോ ചോദ്യം. ജോസ് കെ മാണിക്ക് അതിൽ വലിയ നോട്ടമൊന്നുമില്ല. കാര്യം ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയുമുണ്ട്. തന്നെയുമല്ല, രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാൻ വേണ്ടി CPM സഹിച്ച ത്യാഗത്തിനോട് ചെറുതല്ലാത്ത ഒരു നന്ദിയും പുള്ളിക്കാരനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യത്തിൽ ഒരു വാശിക്ക് താനില്ലേ എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാവം. അതുകൊണ്ട് ജോസ് കെ മാണി തൽക്കാലം ഫ്രെയിമിൽ നിന്ന് ഔട്ടാണ്. CPI പിണറായി വിജയനെതിരെ വിമർശനവും കാര്യങ്ങളുമായി കുറച്ചൊന്ന് ഇടഞ്ഞമട്ടാണ്. അവർക്കാണെങ്കിൽ കുറച്ച് മന്ത്രിമാരും ഉണ്ട്. അതുകൊണ്ട് അവരും ഫ്രെയിമിലേക്ക് വരാൻ സാധ്യതയില്ല. ചിലരെയൊക്കെ നേരത്തെ തന്നെ പരിഗണിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം വരെ വീതം വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുഴപ്പവുമില്ല. അതുമാത്രമല്ല, ശിക്ഷയൊക്കെ കഴിഞ്ഞ് ആർ ബാലകൃഷ്ണപിള്ള LDFൽ എത്തിയപ്പോൾ കൊടുക്കാൻ മന്ത്രിസ്ഥാനമൊന്നും ഒഴിവില്ലാത്തതിനാൽ ഉടനെ മറ്റൊരു ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടാണ് വരവേറ്റത്. മുന്നാക്ക ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമാണ് നൽകിയത്. അങ്ങനെ വരുന്നവരെ ഒന്നും നിരാശരാക്കാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ എന്തായാലും LDF തയ്യാറാണ്. ഇത്രയുമൊക്കെ കണ്ടിട്ടാണ് എന്ന് തോന്നുന്നു RJDക്ക് ഒരു മോഹം. ഒന്ന് പ്രഷർ ചെയ്താലോ എന്ന്. ശ്രേയാംസ് കുമാർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ LDF വിചാരിച്ചാൽ RJDയെ കാര്യമായി പരിഗണിക്കാനൊക്കെ കഴിയും. എന്നാലും വിചാരിക്കില്ല എന്ന് വെച്ചാലോ? കഴിഞ്ഞ 2 വർഷക്കാലമായി LDFൽ ഒരു പാർലമെന്ററി സ്ഥാനം പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ടും കണ്ണു തുറക്കുന്നില്ല എന്ന് വെച്ചാൽ ആർക്കാണ് സഹിക്കാൻ കഴിയുക? 2022-ലാണ് MP സ്ഥാനവും നഷ്ടമായത്. എന്നാൽ പുതിയതായി മുന്നണിയിലെത്തിയ മാണിക്കോ അതിനുവേണ്ടി സ്വന്തം രാജ്യസഭാ സീറ്റ് കൂടി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. അന്ന് തങ്ങൾക്കാകെയുണ്ടായിരുന്ന സീറ്റെടുത്ത് CPIക്ക് കൊടുത്തപ്പോഴും മിണ്ടാതെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എല്ലാം സഹിച്ച് കൂടെ നിൽക്കുന്നതിന് കാരണം എന്തെങ്കിലും കനത്തിൽ കിട്ടുമെന്ന് കരുതി തന്നെയാണ്. ഇപ്പോഴാകട്ടെ, ഒരു അവസരം കൂടി വന്നിരിക്കുന്നു. ഒരു മന്ത്രിയാണ് ഇപ്പോൾ ജയിച്ച് ഡൽഹിക്ക് പോകുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. അതിൽ വെറുമൊരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുത്ത് സമാധാനിപ്പിക്കാനാണ് ഇപ്പോൾ RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നതിൽ ന്യായമുണ്ട്. 2022-ൽ കൊടുത്ത രാജ്യസഭാ അംഗത്വം, എന്നാൽ ഇത്തവണ അത് മടക്കി നൽകാനുള്ള സാമാന്യ മര്യാദയെങ്കിലും CPIക്ക് കാണിക്കാമായിരുന്നു, ചെയ്തില്ല. പിന്നെ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം ശ്രേയാംസ് കുമാർ പറഞ്ഞു. കേന്ദ്രത്തിൽ NDA-ക്കൊപ്പവും കേരളത്തിൽ LDFനൊപ്പവും നിൽക്കുന്ന ഒരു പാർട്ടിയാണ് JDS. അതിലൊന്നും ആർക്കും ഒരു പരിഭവമില്ല. എന്നാൽ LDFനൊപ്പം മാത്രം ആത്മാർത്ഥമായി നിൽക്കുന്ന RJDയോടോ പുച്ഛം മാത്രവും. ഇത്തവണ പാർട്ടി തോറ്റപ്പോൾ കുറ്റപ്പെടുത്തിയില്ല. അതാർക്കിട്ടാണെന്ന് മനസ്സിലായല്ലോ. അതായത്, LDFനുണ്ടായ പരാജയത്തിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നായിരുന്നല്ലോ CPIയുടെ ഭാഗം. അതിനെ വളരെ മനോഹരമായി ഉപയോഗിച്ചു എന്ന് മാത്രം. അങ്ങനെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞു കിടക്കുന്ന CPI ചോദിച്ചതെല്ലാം കൊടുക്കാൻ മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞപ്പോഴും തങ്ങൾക്ക് ആകെ കിട്ടിയതോ കഞ്ഞിയും പയറും പുഴുക്കും മാത്രം. സത്യത്തിൽ ശ്രേയാംസ് കുമാറിന് ഇതെങ്ങനെ സഹിക്കും? മുന്നണി യോഗത്തിൽ 11-ാമനായിട്ടാണ് RJDയെ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് പ്രസക്തിയെ തങ്ങൾക്കുള്ളൂ എന്നാണോ? സത്യത്തിൽ ഇങ്ങനെയൊരു അവഗണന സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യവുമായി RJD മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. വരുന്നവനും പോന്നവനുമൊക്കെ മന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ മുന്നണിയിൽ തുടരുന്ന RJD ആകട്ടെ 3-ാം സ്ഥാനത്ത്. ഇങ്ങനെ പോയാൽ അണികൾക്കും പ്രവർത്തകർക്കും പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതോടെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജവും നഷ്ടപ്പെടും. സത്യത്തിൽ അതൊരു വലിയ കാര്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നതിന് പ്രധാന കാരണം അധികാരം തന്നെയാണല്ലോ. വെറുമൊരു MLA-ക്ക് വേണ്ടിയാണെങ്കിൽ എന്തിന് ഇനിയും ഈ മുന്നണിയിൽ കടിച്ചു തൂങ്ങി തുടരണമെന്ന് പ്രവർത്തകർ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാനും കഴിയില്ല. ആകെ ഒരു MLA KP മോഹനൻ മാത്രമാണ്. പലരെയും ഊഴം വെച്ച് മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോഴും നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് RJDക്ക്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നാണ് ശ്രേയാംസ് കുമാർ ഉയർത്തുന്ന ആവശ്യം.
ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള അവസരം ഒരുങ്ങുമ്പോൾ RJD ഉയർത്തുന്ന ആവശ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ ന്യായമാണെന്ന് തന്നെ നമുക്ക് കരുതാം. കൽപ്പറ്റ സീറ്റിൽ ആരുടെയും പിന്തുണയില്ലാതെ വിജയിച്ച ചരിത്രവും RJDക്കുണ്ട്. 2009 ശേഷം, അതായത് മുന്നണി വിട്ട ശേഷം, LDFന് നഷ്ടമായ സീറ്റുകളെ ഇതുവരെയും വീണ്ടെടുക്കാനായിട്ടില്ലെന്നും ശ്രേയാംസ് കുമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ 2019 മുതൽ ഈ ചർച്ച ആരംഭിച്ചുവെങ്കിലും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടേയില്ല. ഇപ്പോഴാകട്ടെ, രാജ്യസഭാ സീറ്റ് വീതം വെച്ചപ്പോൾ RJDക്ക് പരിപ്പ് വടയും കട്ടൻ ചായയും പോലും കിട്ടിയില്ല. ജോസ് കെ മാണിക്ക് ഇവരെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൊടുത്തതും ഇപ്പോൾ ചർച്ചയായി ഉയർന്നു വരുന്നു. ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് RJDക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. തോറ്റമ്പി നിൽക്കുന്ന LDFന് സത്യത്തിൽ ഈ നിലപാട് കീറാമുട്ടി തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പുതിയ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും RJDക്ക് ആശ്വാസത്തിനുള്ള വക നൽകുന്നതല്ല.